ഹലോ ഗൈസ്, അപ്പൊ ഞാനിപ്പോ ഉള്ളത് ഡി എക്സ് ടിയിലാണ്. ഒരു ചെറിയൊരു കേക്ക് കട്ടിങ്ങും പരിപാടിയിലുണ്ട്. എന്താ സംഭവം എന്ന് അറിയണ്ടേ? അപ്പോ ഇത്രയും നാളെ നമ്മൾ വെയിറ്റ് ആക്കിയിട്ടുണ്ട് നമ്മളെ പ്ലേ ബട്ടൺ, ഇന്ന് നമ്മളെ കയ്യിലെത്താൻ പോവുകയാണ്. അപ്പോ അത് മേടിക്കാൻ വേണ്ടി ഇനി പോണം. പുറത്ത് നല്ല മഴയാണ്, അതുകൊണ്ട് ഞാനിപ്പോ ലൈറ്റ് ഇട്ട് വെച്ചിട്ടാണ് വെയിൽ എടുക്കുന്നത്. ഇനി പയ്യന്നൂർ പോയിട്ട് കൊറിയർ സെന്ററിൽ പോയിട്ട് അത് വാങ്ങിയിട്ട് ബാക്കി പ്ലേ ബട്ടൺ ഓപ്പൺ ആക്കുകയും അങ്ങനെ വീഡിയോസൊക്കെ എടുക്കണം. അത് ഞാൻ ഡാൻസ് സ്റ്റുഡിയോ ഒന്ന് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് പോകണം. ബാക്കിയുള്ള വീഡിയോസായിട്ട് ഞാൻ പിന്നെ വരാം. ഗൈസ്, നല്ല മഴ, ഇനിയിപ്പോൾ എങ്ങനെ പോകേണ്ടതെന്ന് അറിയില്ല. വീട്ടിൽ നിന്ന് നമ്മിപ്പോൾ ഇറങ്ങി നടക്കാൻ പോകുന്നു. ബസ്സിന് വേണം പോവാൻ. മഴ കുറയുമോ നോക്കിയിട്ട് കുറേ സമയം വെയിറ്റ് ആക്കി നിന്നു. ഒരു രക്ഷയും ഉണ്ടായില്ല. എൻ്റെ അവസാനം ഇറങ്ങേണ്ടി വന്നു. കാരണം 5 മണിയെല്ലാം കഴിഞ്ഞു. 6 മണി ആ ഒരു ടൈം വരെയായിട്ടേ കൊറിയർ സെൻറ്റർ ഉണ്ടാവില്ല. അപ്പം പയ്യന് പഴയ സ്റ്റാൻഡിൻ്റെ തൊട്ട് ബാക്കിലായിട്ടുള്ള കൊറിയർ സെൻറ്ററിലാണ് എൻ്റെ കൊറിയർ വന്നിട്ടുണ്ടായിനി. അനിയനും കൂട്ടിയിട്ട് നേരെ പോയി. അവിടെ നിന്ന് അതൊക്കെ വാങ്ങിയിട്ട് ബാക്കി പരിപാടിയെല്ലാം സ്റ്റുഡിയോ ഒന്ന് ആക്കാന്ന് വിചാരിച്ചു. അങ്ങനെ അതും കൊണ്ട് ഞാൻ നേരെ സ്റ്റുഡിയോയിലോട്ടേക്ക് വിട്ടു. ഗൈസ്, അപ്പോൾ ഒരു പ്ലേ ബട്ടൺ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. വളരെയധികം സന്തോഷം. കാരണം എനിക്ക് എന്താ പറയേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല. അവിടെ നിന്ന് വീടെടുക്കാൻ തന്നെ നോക്കുമ്പം എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷെ എനിക്ക് അങ്ങനെ അറിയില്ല. സംഭവം പഠിച്ച് പഠിച്ച് വരുന്നതില്ലല്ലോ. ഡാൻസ് മാത്രമേ എന്നെക്കൊണ്ട് സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇത്ര വരെ എത്തിയത്. ഇനിയും അങ്ങോട്ടേക്ക് ഉണ്ടാവണം. പിന്നെ ഈ കേക്കിൻ്റെ പരിപാടിയൊക്കെ ഏട്ടന്മാർ എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടി നോക്കിയതാണ്, പക്ഷേ ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നു. അത് വേറെ അങ്ങനെ നേരെ എല്ലാവരും ബ്ലൂസ്റ്ററിലോട്ടേക്ക് വിട്ടു. അങ്ങനെ ഫുഡൊക്കെ അടിച്ച് നേരെ തിരിച്ച് വീട്ടിലോട്ടേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ, സീ യൂ.